ടുവിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹണിബി ടു നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണിബി വണ്ണും ഇതിനു മുമ്പ് വളരെ ചീത്തയായ പടമായിരുന്നു, പിന്നെ ആളുകൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. അതുപോലെ തന്നെയാണ് ഹണിബി ടുവിനെ കുറിച്ചും ധാരാളം വിമർശനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും ഈ പടം മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള മലയാളം ചിത്രങ്ങൾ കണ്ട് മടുത്തവർക്ക് ഇതൊരു ആശ്വാസകരമായിട്ടുള്ള ചിത്രം തന്നെയാണ് ഈ പറയുന്ന ഹണിബി ടു എന്ന് പറയുന്നത്. സാധാരണ ഇടുക്കി അതുപോലെ കട്ടപ്പനയിൽ എന്നൊക്കെ തുടങ്ങുന്ന സിനിമകൾ സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരുടെ ജീവിത ലൈഫും അവരുടെ ശൈലിയും ആണ് പിന്തുടരുന്നതെങ്കിൽ ഹണിബി ടു എന്ന് പറയുന്നത് കൊച്ചിക്കാരന്റെ അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ സംസാരവും അതുപോലുള്ള കാര്യങ്ങളുമാണ് ഉൾക്കൊള്ളുന്നത്. ഹണിബി ടുവിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം, എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഹണിബി ടുവിന്റെ ഒരു പാട്ടാണ്. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളെ അല്ലെങ്കിൽ കൊച്ചിയുടെ വർണ്ണങ്ങളെ കുറിച്ചും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എപ്പോഴും പാടാവുന്ന രീതിയിലെ ഒരു സൂപ്പർ സോങ് ഇറക്കിയിട്ടുണ്ട്. അത് ഒരു കിട്ടലം തന്നെയാണ്, അത് എല്ലാവരും ഉൾക്കൊണ്ടു എന്നുള്ള കാര്യത്തിലാണ് വളരെ വളരെ എഫ് എമ്മുകളിലായാലും ഇപ്പൊ നോക്കി ഏത് എഫ് എമ്മുകളിലായാലും ഏത് ടിവി ചാനലുകളായാലും ഈ പറയുന്ന കൊച്ചിയുടെ പാട്ട് ഫുൾ ബീറ്റിൽ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ഹണിബി ടുവിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാട്ടുകളൊക്കെ മികച്ച നിലവാരം പുലർത്തുന്ന പാട്ടുകളാണ്. ഈ പറയുന്ന കൊച്ചിയുടെ പാട്ടിലാണെങ്കിൽ പോലും അതിനകത്തുള്ള ഗ്രാഫിക്സ് വർക്കുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഇതേവരെ കാണാത്ത ലുക്കിലും വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട രീതിയിലാണ് ആ ഒരു കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ വർക്കുകളാണെങ്കിലും അതുപോലെ തന്നെയാണ്. കാരണം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മൂവികളിൽ അല്ലെങ്കിൽ ഹിന്ദി ഫിലിംസിലും ഇംഗ്ലീഷ് ഫിലിംസിലും വെസ്റ്റേൺ ഫിലിംസിലൊക്കെ കണ്ടുവരിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്രാഫിക്സ്, അതിൻ്റെ ഒരു ലിമിറ്റ് വിട്ടിട്ട് തന്നെ ഇന്ത്യ നമ്മുടെ മലയാളത്തിലേക്ക് എത്തി എന്ന് വേണം പറയാം. അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ഒരു ട്രഡീഷണൽ മലയാളം കണ്ടുമടുത്ത ആർക്കും ഹണിബി ടു എന്ന് പറയുന്ന ഒരു എന്റർടൈൻ തന്നെയാണ്. ഹണിബി വണ്ണിൽ നിന്നും ഹണിബി ടുവിലേക്ക് അകലെ അന്തരമൊന്നുമില്ല. കാരണം ഹണിബി വണ്ണിൽ നിന്ന് തന്നെയാണ് ഹണിബി ടു സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. അത് തികച്ചും ഹണിബി വണ്ണിൽ നിന്നും ഹണിബി ടുവിൽ നിന്നും ഒരു വ്യത്യസ്തത പുലർത്താൻ ഡയറക്ടർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മാക്സിമം പടത്തിന്റെ ആ ഒരു സോൾ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. യൂത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ചിത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ശ്രീനിവാസൻ, ഹരിശ്രീ അശോകൻ എന്നിവരും ചിത്രത്തിൽ ഉടനീളം നല്ല ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ കോമഡി ആണെങ്കിലും വളരെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആരും സാധാരണ ഉപയോഗിക്കാനുള്ള ഡയലോഗ്സും കാര്യങ്ങളും അവതരണ ശൈലിയുമാണ് ഇത് ഹണിബി ടു പിന്തുടരുന്നത്. അതുതന്നെയാണ് ഹണിബി ടുവിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹണിബി ടു എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമയെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് കാണുന്ന ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. കാരണം സിനിമ ഇറങ്ങിയതിന് ഒരു 4 ദിവസമായിരിക്കണം ഇന്ന്, എന്നിട്ടും സിനിമ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു യുവജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം എല്ലാ തിയേറ്ററുകളും ഉണ്ട്. ഹണിബി ടു എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ചിത്രമല്ല. കാരണം ഒരു പക്ഷേ ഈ പറയുന്ന ബിഗ് ബി അല്ലെങ്കിൽ നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയ ചിത്രങ്ങളായ പോലും പലതും നമ്മൾ ഓസ്കാർ കിട്ടുകയാണ് ആ പടങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായത്. ബിഗ് ബി ഒക്കെ തിയേറ്ററുകളിൽ പോയിട്ടാണ് നമ്മൾ ആ പടം ഉൾക്കൊള്ളാൻ. അതുപോലെ ഋതു എന്ന് പറയുന്ന പടമൊക്കെ ആ ഒരു സമയത്ത് ആരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല.